ലെസ്ബിയൻ പങ്കാളിയായ യുവതിക്കൊപ്പം ജീവിക്കാൻ താൽപ്പര്യമില്ലെന്ന് കോടതിയിൽ വ്യക്തമാക്കി മലപ്പുറം സ്വദേശിനിയായ യുവതി. തനിക്ക് ലെസ്ബിയൻ പങ്കാളിയായ മലപ്പുറം സ്വദേശിനി സുമയ്യ ഷെറിനൊപ്പം ജീവിക്കാൻ താൽപ്പര്യമില്ലെന്നും മാതാപിതാക്കൾക്കൊപ്പം പോകാനാണ് ഇഷ്ടമെന്നും യുവതി കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇതോടെ സുമയ്യ ഷെറിൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി തുടർ നടപടികൾ അവസാനിപ്പിച്ചു. ലിവ് ഇൻ റിലേഷൻ പങ്കാളിയായ യുവതിയെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടുപോയെന്നും വിട്ടുകിട്ടണമെന്നും ആവശ്യപ്പെട്ടാണ് സുമയ്യ ഷെറിൻ കോടതിയിൽ ഹർജി നൽകിയത്. ഹർജിയിൽ വാദം കേട്ട കോടതി സുമയ്യയുടെ പങ്കാളിയായ യുവതിയോട് അഭിപ്രായം ആരായുകയായിരുന്നു. എന്നാൽ തന്നെ മാതാപിതാക്കൾ തട്ടിക്കൊണ്ടുപോയതല്ലെന്ന് കോടതിയിൽ ഹാജരായ യുവതി അറിയിച്ചു. ബന്ധം തുടരാൻ താൽപ്പര്യമില്ലെന്നും മാതാപിതാക്കളോടൊപ്പം പോകാനാണ് താൽപ്പര്യമെന്നും കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്നാണ് ഡിവിഷൻ ബെഞ്ച് തുടർ നടപടികൾ അവസാനിപ്പിച്ചത്. സ്കൂളിൽ 12-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മലപ്പുറം സ്വദേശികളായ ഇരുവരും സൗഹൃദത്തിലായത്. തുടർന്ന് ഇരുവരും പ്രായപൂർത്തിയായതോടെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുകളാണ് ഇരുവരുടെയും വീട്ടുകാർ ഉയർത്തിയത്. അതേസമയം പെൺകുട്ടികൾ രണ്ടുപേരും തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പ് വർദ്ധിച്ചതോടെ ജനുവരി 27 ഇരുവരും വീട് വിട്ടു മാറി താമസിക്കാൻ തുടങ്ങി. ഇതിനിടെ സുമയ്യയുടെ പങ്കാളിയായ യുവതിയുടെ ബന്ധുക്കൾ മകളെ കാണാനില്ലെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകി. തുടർന്ന് ഇരുവരെയും മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി അവരുടെ അഭിപ്രായം ചോദിച്ചു. ഒരുമിച്ച് താമസിക്കാനാണ് താൽപ്പര്യമെന്ന് രണ്ടുപേരും കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇതിന് പ്രകാരം ഒരുമിച്ച് ജീവിക്കാൻ കോടതി അനുവാദം നൽകിയതോടെ ഇവർ എറണാകുളത്തേക്ക് താമസം മാറുകയും ചെയ്തു. തുടർന്ന് മെയ് 30 യുവതിയെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയുമായി സുമയ്യ ഷെറിൻ രംഗത്തെത്തുകയായിരുന്നു. ആണിൻ്റെ കൂടെ പോയാൽ കുഴപ്പമില്ലായിരുന്നു എന്നും പക്ഷേ പെണ്ണിൻ്റെ കൂടെ പോയതാണ് പ്രശ്നമെന്നും യുവതിയുടെ വീട്ടുകാർ പറഞ്ഞതായി സുമയ്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നും യുവതിയെ തിരിച്ചു വേണമെന്നും കാട്ടിയാണ് സുമയ്യ ഷെറിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിനെ തുടർന്ന് ജൂൺ 9 യുവതിയെ കോടതിയിൽ ഹാജരാക്കണം എന്ന് ഹൈക്കോടതി ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ യുവതി കോടതിയിൽ ഹാജരായില്ല. ഇവർക്ക് വേണ്ടി ഹാജരായ വക്കീൽ കുട്ടിയെ ഹാജരാക്കാൻ 10 ദിവസം സമയം ചോദിക്കുകയും കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം 10 ദിവസം കൊണ്ട് അഫീഫയ്ക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് സുമയ്യ വ്യക്തമാക്കി രംഗത്തെത്തി. കൺവെർഷൻ തെറാപ്പി ഉൾപ്പെടെയുള്ളവ നടക്കാൻ സാധ്യതയുണ്ടെന്നും സുമയ്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൺവെർഷൻ തെറാപ്പിയുടെ ഭാഗമായി നിരന്തരം മരുന്നുകൾ നൽകുന്നത് ആളുകൾ ആത്മഹത്യ ചെയ്യാൻ വരെ കാരണമാകാം എന്നും സുമയ്യ പറഞ്ഞിരുന്നു. 10 ദിവസത്തിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പെൺകുട്ടി വീട്ടുകാർക്കൊപ്പം പോയാൽ മതിയെന്നും സുമയ്യയുമായുള്ള ബന്ധം തുടരാൻ താൽപ്പര്യമില്ലെന്നും അറിയിക്കുകയായിരുന്നു.